എൻ മഗജി എന്ന നോവലിൻ്റെ 40-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജയരാജൻ എൻഡോസൾഫാനെതിരെ പ്രതികരിച്ച ലീലാകുമാരി അമ്മയുടെ കാര്യം പറയുകയും അതേപോലെ ലീലാകുമാരി അമ്മയെ കാണാനായിട്ട് നീലകണ്ഠനും ദേവയാനിയും ജയരാജനും കൂടി പോവുകയൊക്കെ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 40-ാമത്തെ അധ്യായത്തിൽ ശ്രീരാമയെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അതിരാവിലെ വീട്ടിലേക്ക് കയറി വന്ന അതിഥിയെ കണ്ടിട്ട് നീലകണ്ഠനും ദേവയാനി ഇങ്ങനെ ഒരുപോലെ വിസ്മയിക്കുകയാണ്. അപ്പം മുറ്റത്തേക്ക് ശ്രീരാമ കയറി വന്നു. അപ്പോൾ കുറേ ദിവസമായി ഇവിടെ നിന്ന് വരണമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാലം കടന്നപ്പോൾ പേടി തോന്നിയോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പേടിയൊന്നും ഉണ്ടായില്ല, പണ്ടും ഉണ്ടായിട്ടില്ല എന്ന് ശ്രീരാമ പറയുന്നുണ്ട്. ജടാധാരി മലയിൽ നാട്ടുകാർ പോവില്ല എന്നുള്ളതൊരു വിശ്വാസമാണ്, അത് തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കടലാസ് കേട്ട് മടിയിൽ വെച്ച് ശ്രീരാമ ഇളമരത്തിൽ അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഉദ്യോഗത്തോട് അപ്പോൾ നീലകണ്ഠൻ ചോദിച്ചു എന്തുണ്ടായത്. അപ്പോൾ ശ്രീരാമ പറഞ്ഞു, നമ്മുടെ സ്ട്രൈക്കിന് വലിയ എന്തൂസിയാസം കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇന്നലെ കിട്ടിയതാണ്, വൈകുന്നേരം ഡോക്ടർ ഷാൻബോഗിൻ്റെ റിപ്പോർട്ട്. 114 പേജാണ്. രാത്രിയിൽ വായിച്ചു തീർത്തപ്പോൾ ഉറക്കം വന്നില്ല, അതാ ഇത്ര രാവിലെ ഓടിപ്പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാൻബോഗിനെ കുറിച്ച് നീലകണ്ഠനും പണ്ട് കേട്ടിട്ടുണ്ട്. എസ്പാക്ക് ചർച്ചകളിൽ ഷാൻബോഗ് എൻമകജയിൽ വന്ന കാര്യവും സാമ്പിളുകൾ കൊണ്ടുപോയ കാര്യമൊക്കെ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി പ്രൊഫസറും കർണാടകത്തിൽ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകനുമൊക്കെ ആണ് രവീന്ദ്രനാഥ് ഷാൻബോഗ് എന്ന് നീലകണ്ഠനും കേട്ടിട്ടുണ്ട്. അപ്പോൾ നീലകണ്ഠനും ഇത് കേട്ടപ്പോൾ താല്പര്യമായി. അപ്പോൾ എന്താണ് ഷാൻബോഗിൻ്റെ കണ്ടെത്തൽ എന്ന് നീലകണ്ഠൻ ചോദിച്ചു. ശ്രീരാമ ഇങ്ങനെ വിവരിച്ച് പറയാണ്, എച്ചിൻ്റെയും സി എസ് സിയുടെയും ഗവേഷണ ഫലങ്ങളെ ശരിവെക്കുന്ന സ്റ്റഡിയാണിത്. അപ്പോൾ ഈ നാട്ടിൽ നിന്നും കളക്ട് ചെയ്ത സാമ്പിളുകളെല്ലാം അധികം ഡേഞ്ചറായ വിധത്തിൽ എൻഡോസൾഫാൻ ഉണ്ട് എന്ന് ഷാൻബാഗ് സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഈ പോയിസൺ സ്പ്രേ ചെയ്യുന്നത് നിർത്തിയാലും പിന്നെയും 50 കൊല്ലം മണ്ണിലും മറ്റും ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകും. ഇപ്പോൾ ഏറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഇത്. ഡി എൻ എയിലൊക്കെ ഈ വിഷം ഉണ്ടാക്കുന്ന ചേഞ്ചിൻ്റെ ആഘാതങ്ങൾ എത്രയോ തലമുറയിൽ റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ ശ്രീരാമ ഇങ്ങനെ ആ റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നവർക്കും. ഇപ്പോൾ റിപ്പോർട്ടിലെ ചില പേജുകൾ തിരഞ്ഞുപിടിച്ച് ശ്രീരാമ നീലകണ്ഠനെയും ദേവയാനിയെയും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ദുരന്തം ഒറ്റപ്പെട്ടതല്ല എന്നാണ് ഷാൻബോഗിൻ്റെ നിരീക്ഷണം. കർണാടകത്തിലെ പ്ലാന്റേഷൻ തോട്ടങ്ങളിലും ഈ വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. എന്നാൽ സൗത്ത് ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരം ത്വക്ക് ക്യാൻസറുകൾ സ്വർഗത്തിലുണ്ട്. എൻഡോസൾഫാൻ്റെ മാരകത തിരിച്ചറിഞ്ഞിട്ടാണ് അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ മുമ്പേ ഇത് നിരോധിച്ചത്. അപ്പോൾ 84 അമേരിക്ക നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കുറ്റകരമായിട്ടുള്ള ഒരു മൗനമാണ് ഈ കാര്യത്തിൽ അവലംബിക്കുന്നത് എന്നും കൂടി ശ്രീരാമ പറഞ്ഞു. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ എൻഡോസൾഫാൻ ഒന്നോ രണ്ടോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പക്ഷേ 48 പേരുകളിലാണ് അത് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ബിസിനസ് തന്നെയാണ്. ലക്ഷക്കണക്കിന് ലിറ്ററാണ് കേരളത്തിൽ വർഷത്തിൽ സ്പ്രേ ചെയ്യുന്നത്. തേയിലത്തോട്ടത്തിലൊക്കെ വേറെ. അപ്പോൾ ഇത് നിരോധിച്ചാലേ എൻഡോസൾഫാൻ പുതിയ പേരിലും വരും. അപ്പോൾ റൗണ്ട് അപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിയ വിഷവും വരും എന്ന് ശ്രീരാമ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നീലകണ്ഠനും അത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സമരം എല്ലാ രാസ കീടനാശിനികൾക്കും എതിരെയുള്ളതായിരിക്കണം എന്ന് ശ്രീരാമ കൂട്ടിച്ചേർത്തു. എന്നിട്ട് നീലകണ്ഠനെ കൂടുതലൊന്നും പറയാനയക്കാതെ ശ്രീരാമ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഭീമന്മാരെ മാർക്കറ്റിൽ ഇറക്കിയ പുതിയ രാസകീടനാശിനികളുടെ പേരുകൾ നീലകണ്ഠൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പേരുകൾക്കും യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും ക്രൂരതയുടെയും ഒക്കെ പേരാണുള്ളത്. അപ്പോൾ അമേരിക്കയിലെ മോൺസാൻഡോ ആണ് റൗണ്ടപ്പ് ഉണ്ടാക്കുന്നത്. റൗണ്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്നറിയോ? വെട്ടുകത്തി എന്നാണ് അർത്ഥം. വേറൊന്ന് ലാസോ, അർത്ഥം ഊരാക്കുടുക്ക്. മറ്റൊരു കുത്തകയായ അമേരിക്കൻ ഹോം പ്രൊഡക്റ്റിൻ്റെയും ചില പ്രൊഡക്റ്റിൻ്റെ പേര് പറയാം. ഇപ്പം പെൻ്റഗണം, റോള്, ലൈറ്റനിങ്, അസേർട്ട്, അവഞ്ച് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഏത് പേരിലും ഒരു ക്രൂര
ക്രൂരതയുണ്ട്. അപ്പോൾ വാസ്തവത്തിലെ ഹിരോഷിമകളും നാഗസാക്കികളും ഇപ്പോൾ ഇന്ത്യയിലാണ് നടക്കുന്നത്. വളരെ സൈലൻ്റായിട്ടാണ് ഉള്ളൂന്നേയുള്ളൂ. വെച്ചാൽ പെട്ടെന്നുള്ള ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ബോംബിട്ട് അപ്പോൾ തന്നെ അങ്ങോട്ട് തകർക്കുകയല്ലേ ചെയ്തത്. ഇത് അങ്ങനെയല്ല, സൈലൻ്റ് കില്ലിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ കൊല്ലുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരം അങ്ങനെ പല വഴിക്കും അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ കഞ്ഞിയും ചക്കക്കറിയും കഴിച്ച് ഇറങ്ങുമ്പോൾ ശ്രീരാമ വീണ്ടും ഓർമ്മിച്ചു. വൈകുന്നേരം എസ്പാക്കിൻ്റെ മീറ്റിങ്ങിന് രണ്ടാളും വരില്ലേ, ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അജണ്ട ഉണ്ട്, നേതാവിൻ്റെ പദയാത്ര വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നീലകണ്ഠൻ ഇങ്ങനെ ചിരിച്ചു, അതൊരു പുലിവാലാണ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സംസാരം അവിടെ നിർത്താനായിട്ട് തുടങ്ങും. എന്നിട്ട് പറഞ്ഞു, തുപ്പാനും ഇറക്കാനും കഴിയാത്ത അവസ്ഥയാണ്, നമ്മളെന്താ ചെയ്യാ. അപ്പോൾ ശ്രീരാമ ഗൗരവത്തോടെ തിരിഞ്ഞു നിന്നു. മൂന്നാമതൊരു വഴിയുണ്ട്, ചവച്ചരച്ച് കളയുക, അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞു. നേതാവിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. ഇപ്പോൾ 40-ാമത്തെ അധ്യായത്തിലെ ഇത്രയും കാര്യങ്ങൾ, അതായത് ശ്രീരാമ നീലകണ്ഠൻ്റെയും ദേവയാനിയുടെയും വീട് സന്ദർശിച്ചതും കുറച്ച് പുതിയ കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചതുമാണ് 40-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി 41-ാമത്തെ അധ്യായമാണ്. അപ്പോൾ രാത്രി ഒരുപാട് വൈകി, കോടങ്കരിപ്പാലം കടന്ന ഒരു സംഘം ആളുകൾ ഇങ്ങനെ നിർഭയരായിട്ട് ജടാധാരി മലയിലേക്ക് കയറി വരികയാണ്. ഇപ്പോൾ വെള്ളി വെളിച്ചം തൂന്ന രണ്ട് ചില്ല് വിളക്കുകൾ അവരങ്ങനെ തൂക്കിപ്പിടിച്ചിട്ടുണ്ട്. 6 പേരാണ് വന്നത്. 10 ആഴം കഴിഞ്ഞ് മുറ്റത്ത് നീലകണ്ഠൻ്റെ മടിയിൽ തലവെച്ചിട്ട് ആകാശത്തിലേക്ക് നോക്കി കിടക്കുകയാണ് ദേവയാനി. അപ്പോൾ ഓരോന്നിങ്ങനെ വീണ്ടും പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു കൂട്ടം മനുഷ്യരുടെ കാൽപെരുമാറ്റം കേട്ട് ധൃതിയിൽ എഴുന്നേറ്റപ്പോഴേക്കും സംഘം മുറ്റത്തേക്ക് കയറാൻ തുടങ്ങി. തൊപ്പിയും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ആയിട്ട് ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ടവരെ പോലെയാണ് ഒറ്റ നോട്ടത്തിൽ അവരെ നീലകണ്ഠൻ തോന്നിയത്. സംഘത്തിൻ്റെ നേതാവ് തടിച്ചൊരു സുന്ദരനായി. അയാളെ പുഞ്ചിരിയോടെ മുന്നോട്ടെടുത്തപ്പോൾ പിന്നിൽ നിന്നും 3 പേരും കീശയിൽ നിന്നും കൈയെടുത്തു അവരുടെ കൈപ്പിടിയിൽ കൈത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നീലകണ്ഠനും ദേവയാനിയും വേവരാതിയോടെ പരസ്പരം നോക്കിയും തടിയൻ നേതാവ് ഇങ്ങനെ ചോദിച്ചു, നീ തീവ്രവാദിയാണോ? അപ്പോൾ കാഴ്ചയിലെ സൗമ്യതയൊന്നും അയാളുടെ ചോദ്യത്തിനുണ്ടായിരുന്നില്ല. നീലകണ്ഠൻ പറഞ്ഞു, അല്ല. പിന്നെ നീ ആരാണ്? ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞു. നീലകണ്ഠൻ്റെ ഉത്തരം കേട്ടിട്ട് അവരങ്ങോട് അലറി ചിരിച്ചു. എന്നിട്ട് തടിയൻ നേതാവ് തൊപ്പിയും കണ്ണടയൊക്കെ മാറ്റിയിട്ട് ചോര തെറിക്കുന്ന ചിരിയോടുകൂടെ പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ എന്ന്. അപ്പോൾ നീലകണ്ഠൻ്റെ ശരീരത്തിൽ ചെറിയൊരു വിറ ഉണ്ടായി. കാരണം വിശ്വസിക്കാനായില്ല, ഈ വേഷത്തിൽ ആരും പ്രതീക്ഷിക്കില്ല നേതാവാണ്. അപ്പോൾ എപ്പോഴും തോക്ക് നീട്ടിപ്പിടിച്ച കമാൻഡോകളുടെ സുരക്ഷാ വലയത്തിൽ മാത്രം നീങ്ങുന്ന നേതാവാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ചിരി ഉപേക്ഷിച്ച് മുഴങ്ങുന്ന ഒച്ചയിൽ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ രാത്രി വേഷമാണ്, എൻ്റെ പകലിൻ്റെ ശുഭ്രവേഷം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, എൻ്റെ യഥാർത്ഥ വേഷത്തിൽ നീ ഓരോന്നായി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശേഷിച്ചവരുടെ മുഖങ്ങളിലേക്ക് നീലകണ്ഠൻ സൂക്ഷിച്ചു നോക്കി. 3 പേരെ പരിചയം തോന്നി, കഴിഞ്ഞ തവണ ഭീഷണിപ്പെടുത്താൻ വന്ന സംഘത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. നേതാവ് കാർക്കിച്ചു തുപ്പി, നിൻ്റെ പേരെന്താന്ന് ആയേന്ന് ചോദിച്ചു. അപ്പോൾ നീലകണ്ഠൻ, നേതാവ് പൊട്ടിച്ചിരിച്ചു. ചിരി പകുതിയിൽ അങ്ങനെ പിടിച്ചു വെച്ച അത്ഭുതത്തിൻ്റെ പുരികം വളച്ചു. എന്നിട്ട് പറഞ്ഞു, ഓഹോ, നീയാണോ നീലകണ്ഠൻ? സംസ്ഥാന നഗരിയിലെ നിയമസഭാ മന്ദിരത്തിൻ്റെ പിന്നിലുള്ള പാവങ്ങളുടെ കോളനിക്കടുത്ത് വീട് വെച്ച് താമസിക്കുന്ന നീലകണ്ഠൻ. അപ്പോൾ വിസ്മയത്തോടെ നീലകണ്ഠൻ തലകുലുക്കി. ഇവിടെ ആർക്കും അറിയാത്ത രഹസ്യങ്ങളാണ് നേതാവ് വിളിച്ചു പറയുന്നത്. താൻ പോലും എന്നേ മറന്ന കാര്യങ്ങളാണത് നീലകണ്ഠൻ ഇങ്ങനെ വിചാരിച്ചു. നീലകണ്ഠൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് നേതാവ് പറഞ്ഞു, കളവ് പറയരുത്, അതിന് ശിക്ഷ വേറെ കിട്ടും. ആ നീലകണ്ഠൻ 6 വർഷം മുമ്പ് മരിച്ചു, ആത്മഹത്യയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നഗരത്തിലെ കുറച്ച് വേശ്യകളും കുഷ്ഠരോഗികളും ചേർന്നാണ് നിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി തൈക്കാട് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്. നീലകണ്ഠൻ കുടിനീരിറക്കി. നേതാവിൻ്റെ ചുണ്ടിൽ നിന്നും ഒരു പുഞ്ചിരി ഉണ്ടായി. അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, നീ ആരുമല്ല, നീ പ്രേതമാണ്. ശരവണ, ഇവൻ പ്രേതമാണോ? ഇപ്പോൾ കൂട്ടത്തിലെ കഷ്ണ്ടി തലയനായിട്ട് ഉള്ള ഒരാൾ പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് നീലകണ്ഠൻ്റെ അരക്കെട്ടിൽ ആഞ്ഞൊരു ചവിട്ട്. അപ്പോൾ നീലകണ്ഠൻ ആക്രന്ദനത്തോടെ മറിഞ്ഞ് അങ്ങോട്ട് വീണു. ദേവയാനി നിലവിളിയോടെ അവർക്കിടയിലേക്ക് കയറി നിന്നു. ഇരു കൈകളും ഉയർത്തിയിട്ട് പറഞ്ഞു, അരുതേന്ന് അങ്ങനെ പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ കഷ്ണ്ടി തലയെ ഇങ്ങനെ പറഞ്ഞു, പ്രേതമല്ല സർ. അപ്പോൾ നേതാവ് കർക്കശനായി. അപ്പോൾ നീ തീവ്രവാദിയാണ് അല്ലെങ്കിൽ വിദേശ ചാരനാണ് എന്ന് പറഞ്ഞു. ദേവയാനി നീലകണ്ഠനെ പിടിച്ചേൽപ്പിച്ചിട്ട് ധൈര്യം അവലംബിച്ചിട്ട് നീലകണ്ഠൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു രാജ്യസ്നേഹിയാണ്. അപ്പോൾ നേതാവിനെ അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു.
സർക്കാരിനെതിരെ പാവങ്ങളെ സംഘടിപ്പിക്കുന്നതാണോ നായ നിന്റെ രാജ്യസ്നേഹം? രാജ്യത്തിന് മരുന്നുണ്ടാക്കി തരുന്ന കമ്പനികൾക്കെതിരെ ഗൂഢാലോചന നടത്തലാണോ രാജ്യസ്നേഹം? കഴിഞ്ഞ മാസം നിനക്ക് വാണിങ് തന്നതല്ലേ, നീ അനുസരിച്ചില്ല. ആ തീവ്രവാദി പയ്യനെ നീ വീണ്ടും ഇവിടെ താമസിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ പദയാത്ര സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ കുറേ പേരെ മാറി നിന്നു. ക്ലിനിക്കിലിരുന്ന് നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി. ഇതിനെല്ലാം കൂടിയുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി തൊഴുകയോടെ അപേക്ഷിച്ചു, ഞങ്ങളോട് ഇത്തവണ കരുണ കാണിക്കണം, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നേതാവ് ദേവയാനീനെ എങ്ങനെ ആകെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ശരവണ ആ ഉരുപ്പിടി എങ്ങനെയും ചോദിച്ചു. അപ്പോൾ ശരവണൻ നാവ് കൊണ്ട് ചുണ്ടു തുറച്ചിട്ട് തല കുലുക്കി, കൊള്ളാം സാറെന്ന് പറഞ്ഞു. അപ്പോൾ നേതാവ് ദേവയാനിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്താടി നിൻ്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി എന്ന് അവൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നേതാവ് അലറി ചിരിച്ചോട്ട് ചിരി ഒതുങ്ങിയപ്പോൾ നാടകീയമായിട്ട് മട്ടിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു കാലത്ത് തിരുവിതാംകൂറിലെ നഗരങ്ങളുടെ രാത്രികളെ ഉറക്കം കെടുത്തിയ മാതക തിടമ്പായിരുന്നു ഇവള്. ഹാ, നീ ഇവിടെ വന്ന് ഒളിച്ചിരുന്നാൽ ആരും തിരിച്ചറിയില്ല എന്നു കരുതിയോ എന്ന് പറഞ്ഞിട്ട് കുറേ തെറി വിളിക്കുകയാണ്. അപ്പോൾ ദേവയാനി ആകെ പേടിച്ചു. നീലകണ്ഠൻ മുഖം താഴ്ത്തി. എന്നിട്ട് നേതാവ് കൽപ്പിച്ചു, രണ്ടിനെയും പിടിച്ച് ആ മരത്തിൽ കെട്ടിയിടും, അനുഭവിച്ചു പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നീലകണ്ഠനെയും ദേവയാനിയും ബലീന്ദ്രപാളയിലെ കാല് നിലം തൊടാത്ത വിധത്തിൽ കെട്ടിയിട്ടു. പച്ച ഇലകളെ കുത്തി നിറച്ച തുണി കൊണ്ട് വായം മൂടി നേതാവ് അലറി എന്നിട്ട് കൊളുത്തടാ തീ എന്ന് പറഞ്ഞു. വീടിൻ്റെ ഇരുവശത്തുള്ള മാച്ചിപ്പട്ട മേഞ്ഞ ചായ്പുകൾ അങ്ങനെ ആളി കത്താനായിട്ട് തുടങ്ങി. തീ മേൽക്കൂരയിലേക്ക് പടർന്നു പിടിച്ചപ്പോൾ നേതാവ് കൽപ്പിച്ചു, ഇന്ന് രണ്ടിനെയും കൊല്ലുന്നില്ല, നാട് വിട്ടു പോകാൻ ഒരവസരം കൂടി തരുന്നു. കാലത്ത് എൻ്റെ ആൾക്കാർ വന്ന് കെട്ടഴിച്ചിടും, എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാതെ പോകണം. ഇനി എന്മകജയിൽ കണ്ടാൽ ഞാൻ ജീവനോടെ കത്തിച്ചു കളയും, മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് നേതാവും കൂട്ടാളികളും കൂടി പോവുക. അപ്പോൾ 41-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നേതാവ് വന്ന് മറ്റത് ഇതുവരെ നേതാവ് അങ്ങനെ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേതാവിൻ്റെ യഥാർത്ഥ മുഖം അയാൾ തുറന്നു കാണിക്കാം. അപ്പോൾ നേരിട്ട് വന്ന ദേവയാനിയെയും നീലകണ്ഠനെയും ഭീഷണിപ്പെടുത്തി അവരുടെ വീടൊക്കെ കത്തിച്ച് രാവിലെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കെട്ടിയിട്ട് കൊണ്ട് പോവുകയാണ് നേതാവ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് 41-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നേതാക്കന്മാർ പാവങ്ങളുടെ അന്ധകരായി തീരുന്നത്? രാജ്യസ്നേഹം പുറത്തു കാണിക്കുന്ന നേതാക്കന്മാരുടെ ഒക്കെ ഉള്ളറകളിലെ അവസ്ഥ എന്താണ്? ചതി, അതേപോലെ കുത്തക കമ്പനികളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഇതിൽ കൂടെയൊക്കെ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന രാജ്യസ്നേഹം വെറും കപടമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ അവരെത്രത്തോളം ബലിയാടുകളാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 41-ാമത്തെ അധ്യായം എന്ന് പറയാം.